ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള തോരൻ അവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുട്ട് റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് മീൻ രണ്ടെണ്ണം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുട്ടിനു വെള്ളക്കടല വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവരവിടെ കഴിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് പുട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇക്കഥി അവിടെ ഇളയാൾക്കും അതുപോലെ തന്നെ മൂത്തവർക്കും ഒന്ന് വാരി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവിടെ വാരി കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുവിന് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇക്കുള്ളപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ്റെ നമ്പറൊന്നും നടക്കത്തില്ല അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിച്ചോളും പിന്നെ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇച്ചിരി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് വാരി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാക്ക് ചെയ്യാണ് അരി പിന്നെ വാപ്പ എണീക്കുമ്പോൾ തന്നെ ആ വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ അരി അടുപ്പത്തി കേട്ടോ അതുകൊണ്ട് തന്നെ അവർ പോകാറാകുമേക്കും ചോറ് റെഡി ആവും അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ഞാൻ രണ്ട് പാത്രത്തിലും ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് അച്ചിങ്ങ തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതും പിന്നെ മീൻ വറുത്തി വെച്ചിട്ടുണ്ട് അത് ഓരോന്ന് വെക്കും പിന്നെ അതുപോലെ തന്നെ ആ ഒരു വെള്ളക്കടലുണ്ടല്ലോ നമ്മളെ പുട്ടിനെ ഉണ്ടാക്കിയ വെള്ളക്കടല അതും കൊടുക്കും അപ്പോൾ അതെ ഈ പാത്രം ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ വാങ്ങിയ പാത്രമാണ് ഉണ്ട് കേട്ടോ അതാണ് എൻ്റെ മൂത്ത ആൾ ഇടക്ക് കൊണ്ടുപോകാറ് ഇതുവരെ അതിന് ഒരു എന്താ പറയുക ഒരു കളറ് പോലും ആ ഒരു സ്റ്റീലിൻ്റെ വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതേ അവർക്ക് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വെള്ളമൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് പിള്ളേർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഒക്കെ ഇട്ടിട്ട് ഷൂ ഒക്കെ ഇടുന്നതാണ് അപ്പോൾ അതെ ഇന്ന് ഇക്ക ഉള്ളതുകൊണ്ടുതന്നെ ഇക്കായാണ് കൊണ്ടുപോയിടുന്നത് ഇന്ന് മൂത്താൾ ഫ്രണ്ടി കയറി അല്ല ഇളയാൾ ഫ്രണ്ടി കയറി ഇരിപ്പുണ്ട് സാധാരണ കൊണ്ടുപോവലില്ലാട്ടൊന്നും എന്താണോ ഒക്കെ തോന്നി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും ഞാൻ ഇതേ പുട്ടും കടലയും ഒക്കെ പാത്രത്തിലേക്ക് വിളമ്പിയും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് പിള്ളേർ മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ പിന്നെ വാപ്പാക്കുള്ളത് ഈ കടയിലേയും കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ വാപ്പാക്കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരും അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ ഞാൻ ഇന്ന് പുട്ടും പഴമാണ് കേട്ടോ കഴിക്കണേ കടലെടുത്തില്ല രാവിലെ തന്നെ ഗ്യാസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കടലെടുത്തിട്ടില്ല പുട്ടും പഴമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയേക്കാണ് ഞാൻ ഇവിടെ സവാളയൊക്കെ നന്നാക്കി എടുക്കാനായിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി എടുക്കാണ് ആ സമയം കൊണ്ട് ഇതേ ഇക്ക വാഷിംഗ് മെഷീനിൽ തോണിയൊക്കെ ഇടാനിട്ടാ അപ്പോൾ ഇവിടെ എന്താ പറയുക ഇന്ന ആളിൻ്റെ ജോലിന്നൊന്നുമില്ല കേട്ടോ ഒരാൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആൾക്ക് പറ്റിയ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഇക്കതേ വാഷിംഗ് മെഷീനിൽ തോണിയൊക്കെ ഇട്ടിട്ട് ഇക്കകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഞാനിത് ഇവിടെ സവാളയൊക്കെ നന്നാക്കി കഴുകി അതൊക്കെ അരിഞ്ഞ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഇവിടെ ചതച്ചെടുക്കാനിട്ടാ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ എന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞും കൂടെയും വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പിന്നെ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന ബഹളം അത് കാരണം ഇടയ്ക്ക് ഞാൻ അങ്ങനെ കൊടുത്തേക്കണിയാണ് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ കൂണ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് ഇക്ക വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതായിരുന്നു പക്ഷെ അത് ബാഗിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അവിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ദച്ചിരി വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങുന്ന കൂണായത് കൊണ്ട് തന്നെ അത്ര പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു അവിടെ ഭയങ്കര പണിയിലൊക്കെയാണ് അപ്പോഴേക്കും ദേ ഇക്ക വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഴിഞ്ഞപ്പോൾ ഇക്കാ ചുമ് വയ്ക്കണ കാരണം ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു രാവിലെ മുതലുള്ള പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അത് കഴിയുമൊക്കെയാണ് കേട്ടോ ഞാനപ്പോഴേക്കും പുറത്തിറങ്ങി ഇപ്പം അതേ വാഷിംഗ് മെഷീനിൽ സംഭവമൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ അതിൽ വെള്ളമൊക്കെ കളയാനായിട്ട് തുറന്നിട്ടിട്ടുണ്ട് പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയും പറിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറി പിന്നെ അതേ നമ്മുടെ കുഞ്ഞുനെ ഒന്ന് സോപ്പടാനായിട്ട് ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ ഒക്കെ കൊടുത്ത് ഹാളിലിരുത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ അതേ ആൾ മുഴുക്കനും മുന്തിരി തിന്നിട്ട് തൊണ്ട് തൊണ്ടിൻ്റെ അകത്തുള്ള സംഭവം മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ തൊണ്ട് ഒക്കെ വിതറിയിട്ടേക്കുമാണ് പിന്നെ ഞാൻ അവനെയും കൊണ്ട് തന്നെ പാത്രത്തിൽ പറക്കി ഇടിപ്പിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതേ ഇപ്പുറത്തേക്ക് പോന്നപ്പോൾ പിന്നെയും എൻ്റെ കൂടെ വന്നു അപ്പോൾ കൂണ് ഞാൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ തരുന്നത് മാത്രമേ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അവൻ പറയുന്നത് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ അതൊക്കെ കട്ട് ചെയ്ത് ഞാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇവിടെ കൂടെ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് മൺചട്ടിയിലാണ് കേട്ടോ കൂണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചട്ടി വെച്ചേക്കുന്നത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം തന്നെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കൂൺ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനേട്ടാ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂൺ കറിക്ക് കൂൺ നമ്മൾ ഒഴിച്ച് വേവിക്കുന്നതിലും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ആ കൂണിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും അവിടെ ഒന്നിച്ചിരുന്നിട്ട് ഒന്ന് റെഡി ആവട്ടെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഇത് ഇവിടെ മീനൊക്കെ ഞാൻ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി തലയിൽ നിന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണേ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് കറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് മീൻ നന്നായിട്ട് ഞാനൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം കേട്ട നമുക്ക് കൂൺ റോസ്റ്റ് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് മീനും കൂടി വറുത്തെടുക്കാം ഇടയ്ക്കൊന്ന് നമ്മുടെ സവാളയും അതുപോലെ തന്നെ ആ ഒരു കൂണും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതെ ഇനിയിപ്പത്തേ ഞാൻ കുറച്ച് കറിവേപ്പില നമ്മുടെ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സവാളയിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാലയാണ് ഇത്തരം പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി ആ ഒരു സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ തക്കാളി ചേർക്കാം കേട്ടോ കൂൺ റോസ്റ്റിൽ തക്കാളി വേണമെങ്കിൽ ചേർക്കാം ഇപ്പം നിലവിൽ തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കണില്ല ഒഴിക്കണേ ഇല്ല ആ ഒരു മസാലയൊക്കെ കൂണിലേക്ക് പിടിക്കട്ടെ ആ സമയത്ത് തന്നെ നമുക്ക് നമുക്കിതേ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മീനും കൂടെയും വറുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരേ സമയം നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരുകൂട്ടാം ഉച്ചത്തേക്ക് മാത്രമുള്ള മീനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വറുക്കുന്നുള്ളൂ അപ്പോൾ എനിക്കും മിക്കാക്കും വാപ്പാക്കും മാത്രമുള്ള മീനേ വറുക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനേട്ടാ ആ ബോക്സിൽ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാണ് പിന്നെ ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ളത് രാത്രി ഫ്രൈ ചെയ്താൽ മതിയല്ലോ ആ സമയം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ അതേ ഇക്ക നമ്മുടെ പുറകോശത്ത് മുറ്റമൊക്കെ ഒന്ന് തൂത്തരാണ അപ്പോൾ ഇവിടെ വെറുതെ മുറ്റം തൂക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതേ ചുറ്റിനും മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മുടെ മുറ്റമൊക്കെ നിറയും ഇലയും കൊണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കൂണൊക്കെ അതേ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൊച്ചിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചാണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു കളറ് അത്ര ഇല്ലാത്ത കേട്ടോ മുളക് പൊടിയൊക്കെ ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അതേ നമ്മുടെ പയർ രാവിലത്തെ പയർ തോറെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ ഈ ഒരു ചോറ് പാക്ക് ചെയ്യേണ്ടത് വാപ്പാക്ക് കൊണ്ടു കൊടുക്കാനായിട്ടാണ് കേട്ടോ വാപ്പ കടയിൽ നിന്ന് വന്നെ വന്നെങ്കിൽ സാധനങ്ങളൊക്കെ പിന്നെ അകത്ത് കയറ്റണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ളപ്പോൾ അങ്ങ് കൊണ്ടു കൊടുക്കലാണ് അപ്പോൾ വാപ്പാക്ക് കൂൺകറിയും അതുപോലെ പയർ തോരനും മീൻ വറുത്തതും വെച്ചിട്ടുണ്ടെന്ന് ചാറുകറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇവിടെ പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചാറുകറി വേണമെന്നൊന്നും നിർബന്ധമില്ല എന്ത് കറി ഉണ്ടെങ്കിലും കഴിച്ചോളും അപ്പോൾ ആദ്യം തന്നെ ഇതേ ഇക്ക വിളമ്പി കൊച്ചിന് കൊടുക്കാനിരിക്കണാണ് കൊച്ചിന് കൊടുത്തതിന് ശേഷമാണ് ഇക്ക കഴിക്കാനിരിക്കും അപ്പോൾ ഞാൻ ഇക്കാക്കും എനിക്കും ഉള്ളത് ഞാൻ ഇതേ വിളമ്പി വയ്ക്കണാണ് ഇപ്പോൾ അതേ സാധാരണ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നതാണ് കേട്ടോ കഴിക്കലുള്ളൂ ഇപ്പോൾ പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ എനിക്ക് വിഷപ്പിക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കും കാരണം ഗ്യാസ് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ കഴിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ അതേ കൊച്ച് ശ്രദ്ധിക്കുന്നതിലും കാര്യമായിട്ട് ഇക്കായി അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇക്ക ഫുഡ് കഴിച്ചു പിന്നെ അതേ പിള്ളേരെ വിളിക്കാനായിട്ടൊക്കെ പോവാണ് മൂന്നരയ്ക്ക് അവരുടെ ക്ലാസ് കഴിയും കേട്ടോ അപ്പം നമ്മൾ സ്കൂൾ ബസ്സിലൊന്നും അല്ല വിടുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അതുകൊണ്ട് വീട്ടിലെ ആരുള്ളതെന്ന് വെച്ചാൽ അവർ പോയിട്ട് വിളിക്കലാണ് അപ്പം ഇന്നിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇക്കായാണ് ആ സമയം കൊണ്ട് ഞാൻ എന്താ തുണിയൊക്കെ അലക്കിയതൊക്കെ വിരിച്ചിടാനിട്ടാണ് അപ്പോൾ ഇതേ നമ്മുടെ കുട്ടി പട്ടാളം എത്തിയിട്ടൊക്കെ ഉണ്ട് ഞാൻ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിച്ചു വരാമായിരുന്നു കേട്ടോ ആ സമയത്ത് പുറകശത്ത് മാത്രമേ കടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിക്കാൻ കിടക്കണായിരുന്നു അങ്ങനെ ഇതേ മുറ്റമൊക്കെ വൃത്തിയൊക്കെയാണ് ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ അതങ്ങ് തീർത്തിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ദേ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കയറി വന്നു കേട്ടോ കയറി വന്നു ഞാൻ ചായ വെച്ചു ചായക്ക് മധുരമൊക്കെ ഇടാണ് അപ്പോൾ ഇക്ക പിള്ളേരെ കൊണ്ടുവന്നാക്കിയിട്ട് ഇക്ക മുടി വെട്ടാനായിട്ട് പോയിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇന്ന് സ്നാക്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ചട്ടിപ്പത്തിരി മേലാഞ്ചിം പഴംപൊരിയൊക്കെയാണ് വാങ്ങിക്കണത് അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടിപ്പത്തിരി എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയും ചായ കുടിക്കുകയാണ് പിന്നെ ഇക്ക മുടിയൊക്കെ വെട്ടി വന്നതിന് ശേഷം ഈ കൈയും കഴിച്ചു കൊച്ചും കഴിച്ചു കേട്ടോ ഇപ്പം മുടിവെട്ടയൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാൻ കേട്ടോ കപ്പിലാണ് കേട്ടോ ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ തേക്കായും സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് അടിവാട് വരെ പോയിട്ടോ ഞങ്ങൾ അടുത്തുള്ള ടൗണ് വരെ പോയി അപ്പോൾ നമ്മുടെ രാധശേശ്വരം മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കപ്പ് വാങ്ങാം അവിടെ ചെന്ന് കുറേ എന്തൊക്കെയോ നോക്കി എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവസാനം നമ്മളൊരു കപ്പും പിന്നെ അതുപോലെ തന്നെ രണ്ട് കമ്മല് പിന്നെ ഒരു വള കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു വളയും വാങ്ങി കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെ ഞാൻ ആ കപ്പിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് വാങ്ങിയതാണ് കേട്ടോ ഒരു പൗഡർ പത്ത് രൂപയുടെ പൗഡർ ആട്ടോ ഇവിടെ വാങ്ങത്തുള്ളൂ കാരണം എത്ര രൂപയുടെ മേടിച്ചാലും അഞ്ചാറ് ദിവസം രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള നിൽക്കത്തില്ല ഇവമാരെല്ലാം കളയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്ത് രൂപ കൂടുതലുള്ള പൗഡർ ഇപ്പോൾ വാങ്ങാറില്ല പിന്നെ അതുപോലെ ഒരു നീല കളറിലുള്ള കുപ്പിവളയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രിയായിപ്പം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുന് സംഭവം മനസ്സിലായി പക്ഷേ പൊട്ടിക്കണമൊന്നുമില്ല കേട്ടോ ആൾ വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളു ആൾ തന്നെ കൊണ്ടുപോയി ആ ചേച്ചിക്ക് കൊടുക്കുക എന്നുള്ള രീതിയിൽ കൈ പിടിച്ചേക്കണിയാണ് അപ്പോൾ ഇതേ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വീട് വീടിട്ടാ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കൊടുക്കാൻ പോവാണ് അപ്പോൾ അവിടെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ ബർത്ത്ഡേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മുറിച്ചു രാജേച്ചിയും ചേട്ടനും നവ്യം നവ്യ എന്നാണ് അവളുടെ പേര് അവളുടെ ചേച്ചിയുണ്ട് സൂര്യ അപ്പം ഞങ്ങളെല്ലാവരും കൂടെയും കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നില്ല കേട്ടാ ഇക്ക നമ്മുടെ അടുത്ത് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഫുട്ബോളിൻ്റെ അപ്പോൾ അത് കാണാനായിട്ട് പോയക്കാണ് അപ്പോൾ ഞാനും പിള്ളേർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിത് കേക്കൊക്കെ കട്ട് ചെയ്ത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന് അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചു പൂച്ചയ്ക്കൊക്കെ കൊടുത്തു പിന്നെ നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടാണ് നമ്മുടെ കുഞ്ഞുവിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നെ അവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പാക്ക് ചെയ്തത് എന്നെ അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അത് കാരണം അവർക്ക് ഭയങ്കര ആയിരുന്നു പൊട്ടിച്ച് നോക്കാനായിട്ട് അങ്ങനെ നമ്മളതൊക്കെ പൊട്ടിച്ച് നോക്കി എന്നിട്ട് അവൻ തന്നെ വളയൊക്കെ അവർക്കുടെ കൈമ്മേ ഇടീച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ ഓക്കെ ബൈ താങ്ക്